അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുനിയാവിൽ നിന്ന് അനുഭവിക്കുന്നവരാണ് നാം. എന്നാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുനിയാവിലും എന്നല്ല, നാളെ ആഖിറത്തിലും നമുക്കുണ്ടാകുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. പരിശുദ്ധമായ ഖുർആൻ തന്നെ എപ്പോഴും ദുആ ചെയ്യണമെന്ന് പറഞ്ഞൊരായത്ത് നമുക്കറിയാം. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറത്തി ഹസനതൻ വഖിന അദാബന്നാർ എന്ന് പറയുന്ന ഈ ആയത്ത് പല സ്ഥലങ്ങളിലും ഏത് ദുആ നമ്മൾ ദ്വാരിക്കുമ്പോഴും ഈ ആയത്ത് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഈ ആയത്തിൻ്റെ സാരം, പടച്ച റബ്ബെ, ആഖിറത്തിൽ മാത്രമല്ല ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് നന്മ നീ ചെയ്യണം എന്ന അർത്ഥത്തിലേക്ക് സൂചിപ്പിക്കുന്ന ഒരായത്താണ് ഈ ചെറിയൊരായത്ത്. എന്നാൽ റബ്ബിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ഒരു അവസാനം ഉണ്ടാകാൻ വേണ്ടി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പറഞ്ഞ ഒരു സൂറത്ത്, ആ സൂറത്ത് നമ്മൾ പതിവാക്കി കഴിഞ്ഞാൽ റഫഅല്ലാഹു അൻഹു അൽ ഉസ്റ ഫിദ്ദുനിയാ വൽ ആഖിറ, ആഖിറത്തിലുള്ള ദുനിയാവിലുള്ള എല്ലാ പ്രയാസങ്ങളും അവനിൽ നിന്ന് ഉയർത്തിക്കളയും, അവനെ തൊട്ട് ഉയർത്തിക്കളയുമെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും ഇല്ലാതിരിക്കാൻ എന്ന് മാത്രമല്ല ഉള്ള പ്രശ്നങ്ങൾ നീങ്ങാൻ സൂറത്തുൽ മുസമ്മിൽ, സൂറത്തുൽ മുസമ്മിൽ നമ്മൾ പാരായണം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ പ്രശ്നങ്ങൾക്കും അത് പരിഹാരമാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നീങ്ങണം. ആഖിറത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല, ആഖിറം എന്ന് പറയുന്നത് മറ്റൊരു ലോകമാണെങ്കിൽ ദുനിയാവ് എന്ന് പറയുന്നത് നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതത്തിനും ഒരുപാട് നന്മകൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടി ഈ സൂറത്ത് നമ്മൾ പതിവാക്കുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.